ഒടുവിൽ ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കൻ തുറമുഖമായ ഹമ്പൻ ടോട്ടയിൽ അടുത്തു. ഓഗസ്റ്റ് 11 നങ്കൂരമിടേണ്ടിയിരുന്ന കപ്പൽ ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്നാണ് വൈകിയത്. ആദ്യം അനുമതി നിഷേധിച്ച ലങ്ക ചൈനയുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് വഴങ്ങിയത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽപ്പെട്ട ലങ്ക ഒടുവിൽ ചൈനയ്ക്ക് വഴങ്ങി. വാങ്ങിയ കടം മടക്കി നൽകാനാകാതെ മിണ്ടാട്ടം മുട്ടിയ ലങ്ക നോക്കി നിൽക്കെ ചാരക്കപ്പലായ യുവാങ് വാങ് 5 ഹമ്പൻതോട്ടയിൽ അടുപ്പിക്കുകയായിരുന്നു. ചൈനയ്ക്ക് ബഹുഭൂരിപക്ഷം ഓഹരി പങ്കാളിത്തമുള്ള തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കുന്നതിനെ തടയാൻ ലങ്കയ്ക്ക് ന്യായങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഗവേഷണ കപ്പൽ എന്നാണ് പേരെങ്കിലും ആകാശ വിവരങ്ങൾ ചോർത്തുകയാണ് മുഖ്യ ലക്ഷ്യം. 750 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉപഗ്രഹങ്ങൾ, മിസൈലുകൾ, റഡാറുകൾ ഇവയുടെ എല്ലാം വിവരങ്ങൾ ശേഖരിക്കാൻ കെൽപ്പുള്ളതാണ് കപ്പലിലെ സംവിധാനങ്ങൾ. കൊച്ചി ദക്ഷിണ മേഖലാ നാവികാസ്ഥാനവും കൂടംകുളവുമൊക്കെ കപ്പലിന്റെ പരിധിയിൽ വരുന്നതിനാലാണ് ഇന്ത്യ എതിർപ്പറിയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.